കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ 2022-2023 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എ പ്രാർത്ഥനയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക യോഗത്തിൽ വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ ബജറ്റ് അവതരിപ്പിച്ചു. കൃഷിയാണ് സമ്പദ് വ്യവസ്ഥയുടെ ജീവൻ. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതിരാവിലെ എഴുന്നേറ്റ് മുന്തിരിവള്ളികൾ തളിർക്കുന്നതും മാതളം പൂക്കുന്നതും കാണാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് എൻ്റെ സ്നേഹം തരാം. ബൈബിൾ വചനങ്ങൾ, ഇത് ഗതകാല കാർഷിക തമ്മിലൂടെ മനോഹരമായ ബൈബിൾ വചനമാണ്. കുഞ്ഞിമംഗലത്തിൻ്റെ വയലുകളിൽ വീണ്ടും പൂക്കുകയും തളിർക്കുകയും കതിരിടുകയും ചെയ്യുന്ന ഈ കാർഷിക സംസ്കാരത്തിന് നമുക്ക് വിത്തുക ഇതൊക്കെ. പ്രാരംഭ ബാക്കിയടക്കം 14,22,96,266 രൂപ വരവും 14,52,150 രൂപ ചിലവും 22,44,116 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയ്ക്കും സംരംഭകത്വ വികസനത്തിനും റോഡ് വികസനത്തിനുമായാണ് ബജറ്റ് മുന്തിയ പരിഗണന നൽകിയിട്ടുള്ളത്. പഞ്ചായത്തിൽ ബഡ്സ് സ്കൂൾ സ്ഥാപിക്കുന്നതിനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് 68,40,000 രൂപയും മൃഗസംരക്ഷണ മേഖലയ്ക്ക് 25,50,000 രൂപയും മത്സ്യകൃഷി വികസനത്തിന് 21,50,000 രൂപയും ഭവന നിർമ്മാണത്തിന് 70,00,000 രൂപയും ചെറുകിട സംരംഭകത്വ വികസനത്തിന് 20,00,000 രൂപയും ശുചിത്വ മാലിന്യ സംസ്കരണത്തിന് 60,00,000 രൂപയും ആരോഗ്യമേഖലയ്ക്ക് 39,50,000 രൂപയും റോഡ് വികസനത്തിന് 1,36,26,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പ്രകാശൻ കെ വി സ്വാഗതം ആശംസിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശോഭ കെ, ജിഷ ബേബി, പി കരുണാകരൻ മാസ്റ്റർ, മറ്റ് ഭരണസമിതി അംഗങ്ങൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.